മോട്ടോർ വാഹന വകുപ്പിന്റെ കൈപ്പിഴ തുടരുന്നു. ആളുമാറി വാഹന ഉടമയ്ക്ക് പിഴ നോട്ടീസ് അയച്ചതാണ് പുതിയ സംഭവം. കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ സ്വദേശി ഒ മുഹമ്മദ് ഫസലിന്റെ ഭാര്യ പി ഫാത്തിമ മുഫീദക്കാണ് നോട്ടീസ് ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കാക്കൂരിൽ വെച്ച് ഇവരുടേതല്ലാത്ത സ്കൂട്ടറിൽ മറ്റൊരാൾ ഹെൽമറ്റ് വയ്ക്കാതെ ഓടിച്ചതിനാണ് ഇവർക്ക് നോട്ടീസ് ലഭിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കൈപ്പിഴയിലാണ് ഒരു കുടുംബം തന്നെ ദുരിതത്തിലായിരിക്കുന്നത്. ആളുമാറി വാഹന ഉടമയ്ക്ക് പിഴ നോട്ടീസ് അയച്ചതാണ് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറയിലുള്ള ഒ മുഹമ്മദ് ഫസലിനെയും കുടുംബത്തെയും വെട്ടിലാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ കാക്കൂരിൽ വെച്ചാരോ ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിച്ചതിനാണ് ഇവർക്ക് നോട്ടീസ് അയച്ചത്. ഹെൽമറ്റ് ധരിക്കാത്തതിന് 500 രൂപ പിഴ അടയ്ക്കണമെന്ന് കാണിച്ച് മുഹമ്മദ് ഫസലിൻ്റെ ഭാര്യ പി ഫാത്തിമ മുഫീദക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഭാര്യയുടെ പേരുള്ള സ്കൂട്ടർ പുറത്തേക്കൊന്നും അധികം കൊണ്ടുപോവാറില്ലെന്നും സംശയം തോന്നി നോട്ടീസ് പരിശോധിച്ചപ്പോഴാണ് പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും മുഹമ്മദ് ഫസൽ പറഞ്ഞു. KL 57J 83 2 6 ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ. എന്നാൽ പിഴ ഈടാക്കിയ നോട്ടീസിലുള്ള വാഹനത്തിൻ്റെ നമ്പർ KL 57J 93 2 6 നമ്പറിലെ ഒരക്കത്തിന് മാത്രമാണ് മാറ്റമുള്ളത്. AI ക്യാമറയ്ക്കോ നോട്ടീസ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കോ പിഴവ് പറ്റിയതാകാമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് ഈ വണ്ടിക്ക് 500 രൂപ ഫൈനുള്ള ഒരു മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഫൈൻ അടയ്ക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത സമയത്ത് അതിൽ വന്ന ഫോട്ടോ ഈ വണ്ടിയുടേതല്ല. മാത്രമല്ല ഈ വണ്ടി ഇങ്ങനെയൊരു ട്രാഫിക് പ്രശ്നം വന്നുവെന്ന് പറയുന്നത് കാക്കൂർ എന്ന് പറയുന്ന സ്പോട്ടിലാണ്. ഈ വണ്ടി ഈ പരിസരം വിട്ട് പുറത്തേക്ക് എവിടെയും പോയിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ചെക്ക് ചെയ്ത സമയത്ത് വണ്ടിയിലുള്ള ഫോട്ടോ നമ്മുടേതല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വേറെ ഏതോ ഒരു വണ്ടിക്ക് വന്ന ഫൈന് നമ്മുടെ നമ്പറിലേക്ക് വരികയും ഇപ്പോൾ നമ്മുടെ അവരുടെ സൈറ്റിൽ ഈ വണ്ടിയുടെ പെൻഡിങ് എമൗണ്ടായിട്ട് അവിടെ കിടക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്യാത്ത ഒരു മിസ്റ്റേക്കിന് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴും ഈ വണ്ടിയുടെ പേരിൽ ആണ് പെൻഡിംഗ് ആയിട്ട് 500 രൂപ ഫൈനായിട്ട് കിടക്കുന്നത്. ഹെൽമെറ്റ് ഇട്ടില്ല എന്നുള്ളതാണ് അതിലുള്ള പരാതി. പക്ഷേ ഈ വണ്ടി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയോ മറ്റോ ചെയ്തിട്ടില്ല. യമഹയുടെ റേ എന്ന വാഹനമാണ് മുഹമ്മദ് ഫസൽ ഉപയോഗിക്കുന്നത്. പിഴ നോട്ടീസുള്ള വാഹനം ആക്റ്റീവയുമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.